ചൈൽഡ് പോർണോഗ്രഫിയുടെ കേസിൽ ഞാനിപ്പോൾ ക്രൈം ബ്രാഞ്ച് മേധാവി ആയിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിവിഷനുണ്ട്, അത് ഇൻ്റർനാഷണൽ വിങ് ഉണ്ട്. അതിൻ്റെ ഒരു ചിത്രം എങ്ങനെയാണ് സാർ? ഇപ്പോൾ കുറേ നാളെ ക്രൈം ബ്രാഞ്ച് മേധാവി ആയിരുന്നല്ലോ, അത്ര സിവിയറാണോ കേരളത്തിൽ? അതിൻ്റെ വ്യൂയിങ് രണ്ട് രീതിയിലാണ്, രണ്ട് മൂന്ന് രീതിയിലെടുക്കുക. ഒന്ന്, ഈ ചൈൽഡ് പോർണോഗ്രഫി കാണുന്നതും കുറ്റകരമാണ്. ഇപ്പം നമ്മൾ ചിലരറിയാതെ കടിച്ചു, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സൈറ്റ് അടിക്കുമ്പോൾ അതിനകത്ത് ചൈൽഡിൻ്റെ വന്നാൽ നമ്മളതിപ്പോൾ നിർത്തണം, അത് കാണാൻ പാടില്ലെന്ന്. ആരെങ്കിലും കണ്ടാൽ അത് കണ്ടുപിടിക്കാൻ ഇൻ്റർനാഷണൽ ഏജൻസീസ് ഉണ്ട്, അവർക്കറിയാൻ പറ്റും ഇന്ന സ്ഥലത്ത് ഇന്ന കമ്പ്യൂട്ടറിൽ ഈ സാധനം കണ്ടിട്ടുണ്ട്. രണ്ട്, ഇത് അപ്ലോഡ് ചെയ്യുന്നത്, ഇപ്പോൾ എവിടെന്നേലും കിട്ടിയ സാധനം അപ്ലോഡ് ചെയ്യുന്നതും കുറ്റകരമാണ്. മൂന്ന്, ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കേരളത്തിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ കുറവാണ്, പക്ഷേ കേരളത്തിൻ്റെ വ്യൂയിങ് നല്ലോണമുണ്ട്. മലയാളികളെ സാക്ഷരത മുന്നിലാണെങ്കിൽ മുന്നിലാണെങ്കിലും നല്ലോണമുണ്ട്. അപ്പോൾ അതിൽ പിടിക്കപ്പെട്ടവരുടെയൊക്കെ കേസുകൾ കണ്ടാൽ നമ്മൾ അവർ ഡിനെയും, അല്ലെ ഈ ലാപ്ടോപ്പ് എൻ്റെ എല്ലാവരും ഞാനല്ലായിരുന്നത് കണ്ടതെന്നൊക്കെ പറയും. പക്ഷേ കുറേയധികം കേസുകൾ ക്രൈം ബ്രാഞ്ചിൽ ഞങ്ങളുടെ ഒരു ഐ ജിയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക വിങ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ ഇപ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം ചൈൽഡ് പോർണോഗ്രഫി ലോകത്ത് ഒരു സ്ഥലത്ത് തന്നെ ആയിരിച്ചിട്ടില്ല.